കഴിഞ്ഞ ദിവസം നമ്മളൊരു സർവേ നമ്മൾ നടത്തിയിരുന്നു ബ്രിജ്ഭൂഷന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഗുസ്തി താരങ്ങളുടെ പരാതിയോട് പ്രതികരിക്കുന്നതിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നതിലൊക്കെ ബന്ധപ്പെട്ട അധികാരികൾക്ക് വീഴ്ച സംഭവിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇത് നമ്മളവിടെ ഒരു സർവേ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുന്നേ അത് ചെയ്തത് അപ്പോൾ അധികം സർവേ അധികം ആളുകൾക്ക് അതിനകത്ത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞല്ലോ അപ്പോൾ ഏതാണ്ട് ഫൈവ് പോയിൻറ്റ് നയൻ കെ അതായത് അയ്യ ഓൾമോസ്റ്റ് ആറായിരത്തോളം ആളുകൾ അതിനകത്ത് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ അഭിപ്രായത്തിൻ്റെ ഒരു അപ്ഡേറ്റും കൂടി നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ അവിടെ കാണാം ആ ചോദ്യം അതായത് ആ താരങ്ങളുടെ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നതിൽ അതുപോലെ തന്നെ അതിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അധികാരികൾക്ക് എന്നാണ് നമ്മുടെ ചോദ്യം അതുണ്ട് വീഴ്ച പറ്റിയതായിട്ട് തോന്നുന്നുണ്ട് എന്നും അതിൽ തന്നെ ഇനിയെങ്കിലും നടപടികൾ വേണ്ടത് കൈക്കൊള്ളണം പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം ആളുകളും പങ്കുവച്ചിട്ടുള്ളത് അത് ഓൾമോസ്റ്റ് അറുപത്തി എട്ട് ശതമാനം ആളുകളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയേഴ് ശതമാനമാണ് ആളുകൾ ഇല്ല അതിലൊരു ഒരു കുറവും സംഭവിച്ചിട്ടില്ല അത് വ്യാജ പരാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഇരുപത്തിയേഴ് ശതമാനം ആളുകൾ അതോടൊപ്പം തന്നെ കാണേണ്ടത് രണ്ട് ശതമാനം ആളുകൾ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു അതിൽ പ്രശ്നമാണ് ബ്രിജുഭൂഷന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ ആളുകളാണ് അവർ പറഞ്ഞത് അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ബ്രിജുഭൂഷണെ പിടിച്ച് കണ്ടിച്ച് കളയണം എന്നാണ് അവരുടെ ഒരു ആവശ്യം അതുപോലെ ഒരു മൂന്ന് ശതമാനം ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇല്ല അതിൽ നടപടി ആവശ്യമില്ല എന്ന് തന്നെയാണ് അതിൽ പരാതി വ്യാജമാണ് എന്ന് മാത്രമല്ല അതിനകത്ത് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല പരാതി അവിടെ ഉണ്ടാവുമായിരിക്കും പക്ഷെ അതിനകത്ത് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനകത്ത് നടപടിയൊന്നും ആവശ്യമില്ല എന്നൊരു അഭിപ്രായം അത് മൂന്ന് ശതമാനം ആളുകൾ അപ്പോൾ നമുക്കിവിടെ കാണാം അറുപത്തി എട്ട് ശതമാനം ആളുകളും ചിന്തിക്കുന്ന ബോധമുള്ള ആളുകളാണ് എന്ന് നമുക്കിവിടെ പറയേണ്ടതായിട്ട് വരും കാരണം നമ്മൾ പറയുന്നത് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളന്ന് പങ്കുവച്ചതും ഇത് നിയമവാഴ്ചയോടുള്ള ഒരു സമീപനം അതിൽ നമ്മൾ അർപ്പിക്കേണ്ട വിശ്വാസം ആ വിശ്വാസത്തെ നമുക്ക് എങ്ങനെ ഊട്ടിയുറപ്പിക്കാം എന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോഴും അതല്ലെങ്കിൽ അത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ വേളയിലൊക്കെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് വലിയ തോതിൽ നമ്മൾ ഉപദേശിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു അതായത് ഇതിൽ പരാതി വ്യാജമാണ് അതിനകത്ത് അവർ തുർക്കിയിൽ പോയിട്ടില്ല അവിടെ പോയിട്ടില്ല ഇവിടെ പോയിട്ടില്ല അങ്ങനെ അങ്ങനെ പല പല ന്യായങ്ങൾ നിരത്തുന്നു ഞാൻ എനിക്ക് അവരോടൊക്കെ ഒറ്റ വാക്കിൽ പറയാനുള്ളത് ഇത് പറയേണ്ടത് നിങ്ങളല്ല അത് പറയേണ്ടത് അത് പറയേണ്ട അധികാരപ്പെട്ട ആളുകളാണ് അത് പറയേണ്ട പോലെ പറയണം എന്ന് വെച്ചാൽ അതിന് നിയമപരമായിട്ടുള്ള അതിൻ്റെ ആ വഴികളിലൂടെ ഉത്തരവുകളായിട്ടും അതല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളായിട്ടും അതിലുള്ള ചില നിരീക്ഷണങ്ങളായിട്ട് അത് പറയേണ്ട ആളുകളാണ് ചെയ്യേണ്ടത് അതല്ലാതെ നാട്ടിൽ കൂടെ പോകുന്ന കണ്ണി കണ്ട ആളുകൾക്ക് മുഴുവൻ പറയാനുള്ളതല്ല നിയമവാഴ്ച എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിവിടെ നടക്കുന്നില്ല എന്നും അത് പറയേണ്ട ആളുകളും ഇണ്ടാതിരിക്കുന്നു എന്നും എന്നിട്ട് അതിന് പകരം ഇതേപോലെ വഴി വഴികൂടെ പോണ ആളുകൾ മുഴുവൻ ഇതിൻ്റെ ന്യായ അന്യായങ്ങൾ വിളിച്ചു പോകാണ്ട് ഒരു ഗതികേട് ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അത് നിങ്ങളിവിടെ ശരിവയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടുകൊണ്ട് സംഘപരിവാർ അനുകൂലികൾ നമ്മളെ പിന്നാലെ കൂടിയിട്ടുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് അത് മാത്രമാണ് ഇതുപോലെ നിങ്ങളല്ല ഇതിനകത്ത് മറുപടികൾ ഇതേപോലെ ആ ശരി തെറ്റുകൾ അതല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നം എന്തെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട അയാൾ അവിടെ തുർക്കിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയിട്ടില്ല അതിൻ്റെ തെളിവിന്നതാണ് അതവർ അവർ അവരവിടെ സബ്മിറ്റ് ചെയ്തത് തെറ്റാണ് എന്ന് നീ അതിൻ്റെ നിയമം കൈകാര്യം ചെയ്യേണ്ട ആളുകൾ അത് ചെയ്തിട്ട് അത് പുറത്ത് പറയട്ടെ അതല്ലേ ചെയ്യേണ്ടത് എന്തുകൊണ്ട് അതിനവർ മുതിരുന്നില്ല എന്നതാണ് നമ്മളുടെ ചോദ്യം അതിവിടെ വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ് അപ്പോൾ നമ്മൾ പറയുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിലും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിലും ബന്ധപ്പെട്ട അധികാരികൾ അത് ആര് തന്നെ ആയാലും മോദി മോദിയായാലും ശരി അതിന് അതല്ല അതിൻ്റെ താഴെയുള്ള ആളുകളായാലും ശരി അവർക്കെല്ലാം അവിടെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത് അതല്ലാതെ ഈ വിഷയത്തിൻ്റെ ന്യായമോ അന്യായമോ അല്ല നമ്മുടെ ഇവിടെ സംസാരിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും അടിവരായിട്ട് പറയുകയാണ് ഇവിടെ ആളുകൾക്ക് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഈ പറയുന്ന നിയമവാഴ്ചയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് ഈ തരത്തിലുള്ള വിഷ് വിഷയങ്ങൾ വഴി എന്ന് തന്നെയാണ് നമ്മളിവിടെ വീണ്ടും ആവർത്തിക്കുന്നത് അതോടൊപ്പം അന്നും ഞാൻ പറഞ്ഞ കാര്യം ഇതിലേക്ക് ഇതേപോലെ ഖാപ്പ് പഞ്ചായത്തുകളെയൊക്കെ വിളിച്ച് പങ്കെടുപ്പിച്ച് അവരെക്കൊണ്ട് ഇതേപോലെ അതിനകത്ത് സപ്പോർട്ടും കൂടി വാങ്ങിക്കുന്ന തലത്തിലേക്കൊക്കെ ഇത് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വഴിവട്ട പോക്ക് തന്നെയാണ് അത് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഈ വിഷയത്തിൽ ഇപ്പോൾ സുഡാപ്പികളോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരോ വന്നിട്ട് പറയുകയാണ് പറയുകയാണിതെ ഞങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ ഇതിനകത്ത് ഒരു സപ്പോർട്ട് തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുക നിങ്ങൾ തീവ്രവാദികളാണ് മാറി നിൽക്കൂ എന്ന് പറയുമെങ്കിൽ അതേ വാക്ക് തന്നെയാണ് കാപ്പ് പഞ്ചായത്തുകാരോടും പറയേണ്ടത് എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത് അതേപോലെയുള്ള എലമെൻസൊക്കെ ഇതിനകത്ത് കാണേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ വിഷയം കൈവിട്ടു പോകുന്നു ഇതേപോലെയുള്ളൊരു വിഷയത്തിൽ നാട്ടിൽ കൂടെ പോകുന്ന ആളുകൾ മുഴുവൻ ഇതിൻ്റെ ന്യായാന്യായങ്ങൾ വിളിച്ചുകുന്ന ഗതികേട് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിയമവാഴ്ച കൈവിട്ടു പോകുന്നു ഇതൊക്കെയാണ് നമ്മളവിടെ പറയുന്നത് അത് വീണ്ടും ആവർത്തിക്കുന്നത് ഏതായാലും നമ്മളുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ഇവിടെ ഈ വോട്ട് രേഖപ്പെടുത്തിയതിൽ അറുപത്തി എട്ട് ശതമാനം ആളുകളും ഇവിടെ ഉയർത്തിപ്പിടിച്ചത് നിയമവാഴ്ചയിലുള്ള വിശ്വാസത്തെ തന്നെയാണ് അത് വളരെയധികം ശ്ലാഘിക്കപ്പെടേണ്ട ഒരു നിലപാടാണ് അതിൽ ഞാൻ അഭി അഭിമാനിക്കുകയും ചെയ്യുന്നു കാരണം നമ്മളുടെയൊക്കെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ഈ ഒരു തലത്തിലേക്ക് ഉയരുന്നതിൽ നമ്മളുടെയൊക്കെ ഇടപെടലിൽ എന്തെങ്കിലും പങ്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം